ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. നമുക്ക് ഇന്നൊരു വ്ലോഗ് ചെയ്യാം കേട്ടോ. ഇന്ന് നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് എന്തൊക്കെ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പോകുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് വിലക്കുറവുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങനെ പോയി എല്ലാം കണ്ടു കേട്ടിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേന് ഉച്ചയായി, അതുകൊണ്ട് ഇനി ലഞ്ച് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറേ നാളായി പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട്. ഇത്രയും ദിവസം ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് പുറത്ത് പോകാറൊന്നുമില്ല. പിന്നെ ഞാൻ മാസ്ക് നോക്കിയത്, മാസ്ക് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. ഇപ്പോഴും മാസ്ക് മറക്കും. ഇനി കാറിനകത്ത് കയറുമ്പോൾ പിന്നെ മാസ്ക് ഇടണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ലീവാണല്ലോ. ആക്ച്വലി ഇന്ന് എവിടെയും പുറത്ത് രണ്ട് ദിവസം പ്ലാൻ ചെയ്ത് പോകണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ കേട് നമുക്ക് ദസറ ടൈമിൽ നോക്കട്ടെ, പറ്റുമെന്നെങ്കിൽ അപ്പം പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും എന്താ പറയുന്നത്, ഇന്ന് ഒരു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ, അതുകൊണ്ട് നാളെ പിന്നെ നാളെ ലീവ് എടുക്കണം, അങ്ങനത്തെയൊക്കെ ഉള്ള പ്രശ്നങ്ങളല്ലേ. അതുകൊണ്ട് പുറത്തൊന്നും പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്നിപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ ചെറിയ ഷോപ്പിങ്ങും ഫുഡും ഒക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിയാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെ, നമ്മുടെ വീടിനടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല, ഒരു 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്മൾ പോകുന്ന ഹോട്ടൽ. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ വലിയ ഹോട്ടലൊക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഫുഡ് കഴിക്കും, ലൈറ്റായിട്ടെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലെടുത്തു, ഹോട്ടലെത്തി നമുക്ക് ഇറങ്ങാം. നമ്മളിവിടെ സമ്മാൻ റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. ഹോട്ടലിലെത്തി മാസ്കൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഹോട്ടലിനുള്ളിലോട്ട് പോവാം. ഇത് കണ്ടോ, മെനു ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസത്തെ സ്പെഷ്യലായിട്ടുള്ള സാധനത്തിൻ്റെ പിക്ചറൊക്കെ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് പോവുക. അപ്പോൾ ഇവിടുത്തെ വെയിറ്റർ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി ഇരിക്കാം. അപ്പോൾ ഞങ്ങൾ മെനു നോക്കിയിട്ട് എന്താ ബുക്ക് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഓരോന്ന് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ഡിസ്കഷൻ നടത്തുന്നു, എന്ത് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ ലേറ്റാവുമല്ലോ. സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ട്, അൽഫാം ചിക്കനാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടർ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. കഴിക്കുമ്പോഴത്തേനും അടുത്ത് കൊണ്ടുവരും. അപ്പോൾ നിങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. വലിയ റഷില്ല, കാരണം ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് വലിയ തിരക്കില്ല, ഇല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കുണ്ടാവാറാണ് പതിവ്. അതൊന്നും വലിയ തിരക്കില്ല. ഇവിടെ സൈഡിൽ രണ്ടുപേര് കുത്തിയിരുന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, അവർക്കും ബോറടിക്കുന്നു. അപ്പോൾ ആദ്യം സ്റ്റാർട്ടർ വന്നു. സ്റ്റാർട്ടർ നമ്മൾ അൽഫാമാണ് ഓർഡർ ചെയ്തത്. അൽഫാമിൻ്റെ കൂടെ അവർ കുബൂസും കൂടെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത്. അത് നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട, അതിൻ്റെ കൂടെ അവർ തരുന്നതാണ്. അതിൻ്റെ കൂടെ വന്നിട്ട് കേരള പൊറോട്ടയുണ്ട്. ഇവിടുത്തെ കേരള പൊറോട്ട ഭയങ്കര ടേസ്റ്റ് ആട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും കേരള പൊറോട്ട വാങ്ങിക്കാറുണ്ട്. അതിന് കറിയായിട്ട് നമ്മൾ ബട്ടർ ചിക്കൻ വാങ്ങിച്ചു. അങ്ങനെ എല്ലാവരുടെയും പ്ലേറ്റിൽ അവർ തന്നെ നമുക്ക് സെർവ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഞാൻ പൊറോട്ട കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റുള്ള സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം എന്ന് പറയുന്നത് മിക്സ്ഡ് ഫ്രൈഡ് റൈസ്, അത് കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി. പിന്നെ എനിക്ക് ബിരിയാണിയുടെ കൂടെ മിൻറ്റ് ലെമൺ ജ്യൂസ് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു മിൻറ്റ് ജ്യൂസ് ഓർഡർ ചെയ്തു. ഞങ്ങൾ ഈ ബിരിയാണി ഫ്രൈഡ് റൈസ് ഇതെല്ലാം ഒക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ടൂത്ത് പിക്കും ജീരക മുട്ടായും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഇനി ഇവിടുന്ന് ഒരു കടയിലോട്ട് ഷോപ്പിങ്ങിന് പോവാം. ബിരിയാണി കഴിച്ചിട്ട് അപ്പോസ് ഇവിടെ മയങ്ങിയിരിക്കും, നല്ല ഉറക്കം വരുന്നുണ്ട് വയറ് ഫുള്ളായപ്പോഴത്തേനും. അപ്പം പിന്നെ ഹെവി ഫുഡായി പോയി. ഇന്ന് ഫുഡ് കഴിച്ചപ്പോഴത്തേനും ലൈറ്റ് കഴിക്കാനും പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ അത് ഹെവി ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും, ഹോട്ടലിലൊക്കെ വന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അധികം കഴിക്കാനും പറ്റത്തില്ല, കുറച്ച് കഴിക്കുമ്പോഴേ നമ്മുടെ വയറ് ഫുള്ളാവും. അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കടയിലോട്ട് പോവാം. ഈ ഷോപ്പ് വന്നിട്ട് ഇവിടെ ബാംഗ്ലൂരിൽ 8 മൈലിൽ നിലകതിരനള്ളി എന്ന് പറയുന്ന നിലകതിരനഹള്ളി. ഓക്കെ, നിലകതിരനഹള്ളി പേര് പോലും കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ ആണ് ഇത് ഉള്ളത്. അപ്പൊ 8 മൈലിൽ നിന്ന് ഇത് ഭയങ്കര ഒരു പേര്, ഒരു ടാസ്ക് ആയി പോയി കേട്ടോ, ഭയങ്കര ടാസ്ക് ആയി പോയി. നിലകതിരനഹള്ളി, ഓക്കെ, അവിടോട്ടാണ് ഈ കടയിലോട്ട് നമ്മൾ പോകേണ്ടത്. ഇത് ഭയങ്കര ടാസ്ക് ആയി പോയി, സ്ഥലത്തിന്റെ പേര് പറയല്. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ, അത്രയും ദൂരേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ബിദികുട്ടൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരിക്കും പോണം പോണെന്ന് പറഞ്ഞു, എന്നാൽ ശരി എന്നൊന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങളിപ്പോ 8 മൈല് സർക്കിളില് എന്താ പറയുക, സിഗ്നലിൽ കിടക്കുക. 8 മൈൽ സർക്കിളിൽ സിഗ്നലിൽ വെയിറ്റ് ചെയ്യുക. ഫുള്ള് ഇന്ന് ലീവ് ആയതുകൊണ്ട് ഭയങ്കര റഷ് ഉണ്ട് കേട്ടോ, റോഡൊക്കെ ഭയങ്കര ട്രാഫിക് ജാം ഉണ്ട്.
അപ്പൊ അങ്ങനെ ഞങ്ങൾ പോവാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളെ കാണിക്കാം വഴി എവിടാന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ഇവിടുന്ന് വിശാൽ മാർട്ട് എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. ഇനി അവിടെ വലിയ റഷാണോ എന്തോ എന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും പറ്റുമെന്നിട്ട് അത്ര എടുക്കാം കേട്ടോ. അപ്പൊ 8 മൈൽ സിഗ്നൽ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പം നമ്മൾ സർവീസ് റോഡിൽ വരണം കേട്ടോ. സർവീസ് റോഡിൽ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് നമ്മൾ HMT ലേ ഔട്ട് നിലകത്തിനള്ളി അങ്ങനെ പോകുന്ന റോഡുണ്ട്. ആ റോഡ് സ്ട്രൈറ്റ് പോവുക. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ സ്കൂളും ഒക്കെ ഉണ്ട്. ആ സ്കൂളും എല്ലാം കഴിഞ്ഞ് കുറേ കൂടെ മുൻപോട്ട് പോകണം. കുറേ കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് എന്താ പറയുന്നത് അവിടെ സെൻറ്റ് പോൾസിൻ്റെ കോളേജുണ്ട്. ആ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. ഇത് മെയിൻ റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ നമ്മളിത് അടുക്കാറായി കണ്ടില്ലേ, വിശാൽ മാർട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബോർഡ് കണ്ടില്ലേ. റോഡ് മെയിൻ റോഡ് സൈഡിൽ തന്നെ. തേടാൻ കൊണ്ട് ഒരുപാടൊന്നുമില്ല, നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഇനി മാസ്കൊക്കെ ഇട്ടിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കടയിലോട്ട് പോവാം. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ വിട്ടിട്ട് അവരുടെ കൂടെ ഓടി അവരുടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടയുടെ അകത്തോട്ട് കയറുവാണ്. ഫുള്ള് താഴെ ഫുള്ള് ലേഡീസിൻ്റെ ഫ്ലോറാണ് കേട്ടോ. ലേഡീസിൻ്റെ എല്ലാ ഡ്രസ്സും ഉണ്ട്. ജീൻസും ടീഷർട്ടും ഏതൊക്കെ തരത്തിലുള്ള ഡ്രസ്സും എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ഡ്രസ്സും ഉണ്ട്. കുട്ടികളുടെയും വലിയവരുടെയും ഡ്രസ്സ് രണ്ടും കൂടെ ഒരു ഫ്ലോറിലാണ് കേട്ടോ. ലേഡീസിൻ്റെ വേറെ ജെൻസിൻ്റെ വേറെ അങ്ങനെയാണ് അവർ ഇത് ചെയ്തേക്കുന്നത്. ഇപ്പം ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് ലേഡീസിൻ്റെയാണ്. കണ്ടില്ലേ പലതരത്തിലുള്ള ടീഷർട്ടുകളും ജീൻസിൻ്റെ ടോപ്പും ഡ്രസ്സസും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാനിത് വാങ്ങിക്കാനെ കൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും നോക്കാൻ നിന്നില്ല. എൻ്റെ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വ്യൂ എടുത്തതാണ് കേട്ടോ. അല്ല ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ നോക്കാൻ നിന്നില്ല. മൊത്തത്തിലൊരു വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഡ്രസ്സുകൾ കിട്ടും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്ലോർ വന്നിട്ട് മെൻസ് വെയർ ആണ് കേട്ടോ. ആണുങ്ങളുടെ ഡ്രസ്സുകളാണ് അവിടെ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടേതും വലിയവരുടേതും ഒരു ഫ്ലോറിൽ തന്നെ. അതുപോലെ എല്ലാ തരത്തിലുള്ള ടീഷർട്ടുകളും ജീൻസും അവിടെ ഇവിടെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. എല്ലാ വെറൈറ്റി ഡ്രസ്സുകളും എല്ലാം ഈ ഫ്ലോറിലും ഉണ്ട്. ഇവിടുന്ന് തന്നെ ബിദിക്കുട്ടൻ അവന് വേണ്ടുന്നതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് തേർഡ് ഫ്ലോറാണ്. തേർഡ് ഫ്ലോറിൽ ഇങ്ങനെയുള്ള ഗ്ലാസ് ഐറ്റംസ് അതുപോലെ തന്നെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ കിച്ചൺ ഐറ്റമും ഇതുപോലെ നല്ല ഡെക്കറേഷൻ ഫ്ലവേഴ്സുകൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രോസറീസ് നമുക്ക് റേഷൻ സാധനങ്ങളും ഇവിടെ എല്ലാം മേടിക്കാൻ കിട്ടും. എല്ലാം ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 ഫ്ലോറാണ്. 3 ഫ്ലോറിൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. ഇവിടെ കണ്ടില്ലേ ഗ്ലാസ് ബോട്ടിൽസുകൾ അങ്ങനെ എല്ലാം ഉണ്ട്. ഇനി ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയത്തക്കവണ്ണം ഇല്ല, എല്ലാ തരത്തിലുള്ള സാധനങ്ങളുണ്ട് കേട്ടില്ലേ. ഇപ്പം സ്റ്റീൽ പാത്രങ്ങളൊക്കെ 35 രൂപ 49 രൂപ അങ്ങനെ വിലക്കുറവ, തീരെ വിലക്കുറവായിട്ടാണ് ഈ സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. വലിയ പൈസയൊന്നുമില്ല. ഇവിടെയൊക്കെ ഇത് വിലക്കുറച്ചിട്ട് മേടിക്കാൻ കിട്ടും. നല്ല ലഞ്ച് ബോക്സുകൾ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ പല ഷേപ്പിലുള്ള സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്റ്റീലിൻ്റെ ബോക്സുകൾ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറേ മാറ്റിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. മാറ്റ് ഭയങ്കര വിലക്കുറവാണ്. 39 രൂപീസും 45 രൂപീസൊക്കെ ഉള്ളൂ ഈ മാറ്റിൻ്റെ വില. പിന്നെ ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി മാറ്റും അതുപോലെ തന്നെ വില കുറവുമാണ് കേട്ടോ. പക്ഷേ ഈ മാറ്റൊക്കെ നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇനിയും വില കൂടുതലായിരിക്കും നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ മസാല ബോക്സസ് ഇത് പല തരത്തിലുള്ളതുണ്ട് കേട്ടോ. ഇത് സ്റ്റീലല്ല, ഒരു പ്ലാസ്റ്റിക് ടൈപ്പ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റുകൾ കേട്ടോ. ബെഡ്ഷീറ്റുകൾ അതുപോലെ തന്നെ 399 299 അങ്ങനെ ഉള്ളത്തെ വിലയാണ്. അത്ര അതും വലിയ വിലയൊന്നുമില്ല. നല്ല ബെഡ്ഷീറ്റുകളാണ്. ഇനി കണ്ടിട്ട് നല്ലതുപോലെ തോന്നുന്നുണ്ട്. നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റുകളാണ്, നല്ല തുണിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. ഇവിടെ സെൻറ്റ് പോൾസ് കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും ഈ വിശാൽ മാർട്ട് എന്ന് പറയുന്ന ഈ ഷോപ്പ് കേട്ടോ. ഈസിയാണ് കണ്ടുപിടിക്കാം. അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം എന്തൊക്കെയാ വാങ്ങിയ എന്താന്നുള്ളത്. അതിൻ്റെ വിലയൊക്കെ വിലക്കുറവുണ്ട് കേട്ടോ. ഗ്ലാസ് സാധനങ്ങൾ പാത്രങ്ങൾ അങ്ങനെയുള്ള എന്താ പറയുന്നത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവുണ്ട്, ഒരുപാട് വിലക്കുറവുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തുണിയൊന്നും വാങ്ങിയില്ല. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്നിപ്പോൾ സമയം ആൾറെഡി 5 o'clock ആയി സമയം. അപ്പോൾ ഫുള്ള് ടയേർഡായി. ഇന്ന് ഫുള്ള് ഈ അതിൻ്റെ കൂടെ ഇന്ന് നല്ല ചൂടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വന്ന് എന്തൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നതെന്നുള്ളത് കാണിക്കാം. ഞാൻ കുറച്ച് ഒരു സെറ്റ് കോഫി കപ്പ് മേടിച്ചു. കോഫി കപ്പ് ഇത് വന്നിട്ട് ഇതിൻ്റെ വില 299 കേട്ടോ. 6 കപ്പ്. പക്ഷേ ഇതിൻ്റെ സെല്ലോയുടെയാണ്, നല്ല ക്വാളിറ്റി ഉള്ള കപ്പാണ്. എന്താ പറയുന്നത് അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലത്തെ കപ്പ് മേടിച്ചു. ഇങ്ങനത്തെ കപ്പ് ഇത് വന്നിട്ട് 69 രൂപീസ് കേട്ടോ. അങ്ങനെ അത് 2 എണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അപ്പൂസ് പെന്ന് മേടിച്ചു. ഇത് വന്ന് ഇതിന് എന്താ പറയുന്നത് വിലക്കുറവാണ്. ഇതിന് എത്ര
സ്പെഷ്യൽ ഓഫർ ആണ്. രണ്ടെണ്ണം കിട്ടി. ഓക്കെ, ഇതിന് 25 rupees ഒരെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ. 45 rupees എന്ന് ഒന്ന് മേടിക്കുമ്പോൾ ഒന്ന് ഫ്രീ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഇതുപോലത്തെ ഒരു ജ്യൂസിന്റെ കപ്പ് മേടിച്ചേട്ടോ. ഞാനെന്ന് വെച്ചാൽ നമുക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അയ്യോ ഇതുപോലത്തെ ഒരു കപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അത് കണ്ടപ്പോൾ മേടിച്ചു. ഇതും 69 rupees ഉള്ളൂ. പക്ഷെ ഇതൊക്കെ വില കുറവ്. നമുക്ക് ഇതൊക്കെ പുറത്ത് മേടിക്കണം എന്നുണ്ടെങ്കിൽ 150 rupees ഒക്കെ ആവും. പക്ഷെ ഇത് 69 rupees ഉള്ളൂ. എന്താ പറയുക, ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വില കുറവാ. അത് കഴിഞ്ഞ് ചുമ്മാ ഞാനൊരു കേക്കിന്റെ മോഡ് മേടിച്ചു. ഇത് വന്നിട്ട് ഇത് 99 rupees കേട്ടോ, കേക്ക് മോഡ്. അത് മറ്റേ എൻ്റെ അടുത്ത് ഈ സൈഡ് സ്പ്രിംഗ് ഉള്ളതുണ്ട്. എന്നാലും കൂടി ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് വാങ്ങിയത്. ഇത് അലൂമിനിയത്തിൻ്റെയാണ്. പക്ഷേ ഇത് 99 rupees, കുഴപ്പമില്ല, നല്ല സാധനം. ഇത് വലിയ കട്ടിയൊന്നുമില്ല, എന്നാൽ കൂടി കുഴപ്പമില്ല. നമുക്ക് കേക്ക് മോൾഡ് ചെയ്യാനല്ലേ, നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ പ്ലെയിൻ പ്ലേറ്റ് കേട്ടോ, സെറാമിക് പ്ലേറ്റ്. ഇത് വന്നിട്ട് എത്ര രൂപയായിരുന്നല്ലോ ഇത്, ഇതിനകത്ത് 130 എഴുതി വെക്കുന്നത്. ഒരെണ്ണം മേടിക്കുമ്പോൾ ഒന്ന് ഫ്രീ കിട്ടും, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള പാത്രം. അപ്പൊ ഇതിനകത്ത് ഇതിന് 130 rupees ഒരെണ്ണത്തിന്റെ റേറ്റ് എഴുതിയേക്കുന്നത്. പക്ഷെ എങ്കിലും ബില്ലിനകത്ത് എത്രയാണെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനത്തെ രണ്ട് പ്ലേറ്റ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോസ് ഇതുപോലെ ബുക്ക് 3 എണ്ണം കൂടെ 99 rupees. ആ രണ്ട് ബുക്ക് 99 rupees. പിന്നെന്താ, പിന്നെ അവനൊരു മാർക്കർ മേടിച്ചു. മാർക്കർ അല്ല, സോറി, ഹൈലൈറ്റർ മേടിച്ചു. അത് രണ്ടെണ്ണത്തിന് 45 rupees. പിന്നെന്താ, ഒരു പാക്കറ്റ് ചോക്ലേറ്റ്. പിന്നെ അവൻ പിന്നെ എവിടെ പോയാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെറുക്കി ഇടുന്നതിന് അവൻ എടുക്കാനാ. സോ അതുകൊണ്ട് പെർക്ക് ഒരു പാക്കറ്റ് പെറുക്കി കിട്ടും അത്ര തന്നെ ചോക്ലേറ്റ്. അങ്ങനെ അതൊരു പാക്കറ്റ് എടുത്തു. പിന്നെ ഇതെന്നാ ഹാൻഡ് വാഷ് ആരും എടുത്തിട്ട് എന്തിന്? ഓക്കെ, ഇത്ര സാധനം വാങ്ങിച്ചപ്പോ ഫ്രീ കിട്ടിയതാണ് ഹാൻഡ് വാഷ്. അപ്പൊ ഒരു രണ്ടെണ്ണം ഫ്രീ ആയിട്ട് ഹാൻഡ് വാഷ് കിട്ടി. പിന്നെന്താ, മാറ്റ് കേട്ടോ, മാറ്റ് ഇത് ഭയങ്കര ലാഭം. ഇത് ഒരെണ്ണത്തിന് 39 rupees ഈ ഒരു മാറ്റ് ഉണ്ടല്ലേ, 39 അങ്ങനെ ചുമ്മാ രണ്ടെണ്ണം ഇങ്ങനെ വെറുതെ ഫ്ലോറിലെല്ലാം ഇടാന്ന് വിചാരിച്ചിട്ട് രണ്ട് മാറ്റ് മേടിച്ചു. 39 rupees, ഇത് നല്ല ലാഭം. നമുക്ക് ഇതൊന്നും പുറത്തൊന്നും 39 rupees കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഗ്ലാസിന്റെ ബോട്ടിൽ മേടിച്ചിട്ട്. ഗ്ലാസിന്റെ ബോട്ടിൽ എന്ന് വെച്ചാൽ ഞാൻ ഇത് നമുക്ക് അച്ചാറിടാനോ അല്ലെങ്കിൽ ഉപ്പിട്ട് വെക്കാനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് നല്ലതല്ല. അപ്പൊ നോക്കിയപ്പോ വലിയ ഗ്ലാസ് ബോട്ടില്. ഇതിന് എന്തിന്റെ സ്റ്റിക്കർ എന്തിനാ ഇവിടെ സൈഡിലാണ്. ഓക്കെ, 119 rupees ഉള്ളു കേട്ടോ, 119 rupees ഉള്ളു. പക്ഷെ എങ്കിലും പുറത്ത് ഇതിന് വില കൂടുതൽ. കാരണം 250-300 ആ റേറ്റിൽ പോകും ഇത്രയും വലിയ ഗ്ലാസിന്റെ ബോട്ടിൽ വേണമെങ്കിൽ. പക്ഷെ എങ്കിലും ഇത് 119 rupees ഉള്ളു ഈ ഗ്ലാസ് ബോട്ടില്. അത് പക്ഷേങ്കില് ലാഭം. പിന്നെ എന്താ പറഞ്ഞ, പിന്നെ ഇങ്ങനത്തെ വരണം, എന്താ കുളിക്കുന്ന സാധനം എന്തോ പറഞ്ഞു, അത് എത്ര 25 rupees 30 rupees ആണ് കണ്ടിത്. പിന്നെ ഞാൻ ഒരു 3 തലേണ വാങ്ങിച്ചു കേട്ടോ, ഇങ്ങനത്തെ തലേണ മേടിച്ചു. അത് ഒരെണ്ണം 150 rupees ഉണ്ട്, 99 rupees ഉണ്ട്. അപ്പൊ ഞാൻ 150 ഒരെണ്ണം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് 99 രണ്ടെണ്ണം വാങ്ങി. അങ്ങനെ ആക്ച്വലി ഞാൻ 99 എന്ന് പറഞ്ഞാൽ 3 എണ്ണം എടുത്തത്, പക്ഷെ ഒരെണ്ണം ബില്ലിടിക്കാൻ വന്നപ്പോഴാണ് 150 എന്ന് അറിഞ്ഞത്. അങ്ങനെ അത്രയും വാങ്ങിച്ചു. പിന്നെ തുണി ഞങ്ങളൊന്നും തുണിയൊന്നും വാങ്ങിച്ചില്ല. ബിരിക്കുട്ടൻ എന്താ പറയുന്ന 2-3 ടീഷർട്ട് മേടിച്ചു. ഇതൊക്കെ 99 rupees ടീഷർട്ടാ അല്ലേ, 99 അല്ലേ. ആ ഇത് കണ്ടേ, ഇത് പക്ഷെ തുണി നല്ല തുണിയാ കേട്ടോ, നല്ല തുണിയാ. 99 rupees ടീഷർട്ട് ഇത് കണ്ടില്ലേ, ഇത് 99. അത് കഴിഞ്ഞിട്ട് എന്താ, ഇത് 99. ഇത് 99. അങ്ങനെ അവൻ 4 ടീഷർട്ട് മേടിച്ചു, ഒരു ട്രാക്ക് പാൻറ് മേടിച്ചു. പക്ഷെ ട്രാക്ക് പാൻറ് നന്നായിട്ടുണ്ട്. ട്രാക്ക് പാൻറ് ഇത് വന്നിട്ട് ഇതിന്റെ വില 399, അത് 299. സത്യം പറയണം, 399. ഇവനോട് 299 എന്ന് കള്ളം പറഞ്ഞായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ചോദിച്ചത്. സത്യം പറഞ്ഞു പറഞ്ഞിട്ട് കാര്യം അതാ. അവൻ ഇതിന്റെ വില വന്നിട്ട് 399 കേട്ടോ. അവൻ 299 എന്ന് എന്നോട് പറഞ്ഞു, പക്ഷെ 399. പക്ഷെ നല്ല പാൻറ്, നല്ല ട്രാക്ക് പാൻറ് നന്നായിട്ടുണ്ട്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് സോക്സ് മേടിച്ച്, പാക്ക് ഓഫ് 2. ഇതിന് എത്ര രൂപയാ? ആ ഇതിന് 100 rupees, 99 rupees. ഇത് അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വിശാൽ മാർട്ടിൽ പോയി മേടിച്ചത്. നമ്മൾ പുറത്തൊക്കെ പോയി മേടിക്കുന്നതിന് വിലക്കുറവുണ്ട്, നന്നായിട്ട് ലാഭമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സൊന്നും വാങ്ങിയില്ല. പിന്നെ ഇവന് അവന് ഇഷ്ടപ്പെട്ടതൊക്കെ അവൻ വാങ്ങി. അപ്പൊ ഇത്ര സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ലീവ് കഴിഞ്ഞു. ഇപ്പൊ ആൾറെഡി 6 മണി ആയി സമയം. അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പൊ എന്റെ കൂട്ടുകാരുമായിട്ട് ഇന്നത്തെ എന്റെ ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ നാളെ നമ്മൾ പുതിയ വിശേഷങ്ങളും ടിപ്പും വ്ളോഗും ആയിട്ടൊക്കെ നാളെ നമ്മൾ വീണ്ടും കാണും വരെ.
ബൈ. ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക്.